നമസ്കാരം, ഞാൻ ഡോക്ടർ സുമി. ഡോക്ടർ സുമീസ് ആയുർവേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു എല്ലാവർക്കും ആവശ്യമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്, ആഹാരം. ആഹാരം എന്നാൽ നമുക്കറിയാം നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ബേസിക് ആണ് ആഹാരം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാവരും മനസ്സിലുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഓരോന്ന് കഴിക്കുമ്പോഴും അതിൻ്റെ പോഷക മൂല്യങ്ങൾ എപ്രകാരമായിരിക്കും, അതോ ഓരോ പ്രായത്തിനനുസരിച്ച് അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത്, ഇത്തരമുള്ള ഡൗട്ട് സംശയങ്ങൾ എല്ലാവർക്കും പൊതുവെ ഉണ്ടാവുന്നതാണ്. എന്നാൽ പൊതുവായി ആഹാരം കഴിക്കുമ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് അതെന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടുമാണ് ഹിതമായ ആഹാരമാണ് ആരോഗ്യത്തിന് കാരണം, എന്നാൽ അഹിതമായ ആഹാരം രോഗത്തിന് കാരണമാകുന്നു. അത് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഒരു ആഹാരത്തിൻ്റെതായ അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും അത് പരിചിതവുമാണ്. കൂടാതെ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, കഴിക്കുന്ന ആഹാരം നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കുക, ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മറ്റൊന്ന്, വളരെ വൈകി ആഹാരം കഴിക്കരുത്, കാരണം അത് ശരീരധാതുക്കളെ ക്ഷീണിപ്പിക്കും. പിന്നെ സമയത്തെത്തിയുള്ള ഇത്തരം ആഹാര രീതികൾ നമ്മുടെ ദഹന ശക്തിയെ തകരാറിലാക്കുകയും ചെയ്യും. ഇനി ചിലർ തീരെ ഭക്ഷണം വളരെ കുറയ്ക്കുന്നു, ഡയറ്റാണെന്നെല്ലാം പറഞ്ഞു അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു വെച്ചാൽ അത് നമ്മുടെ ആയുർദാർഘ്യത്തെ കുറയ്ക്കുന്നതിനും കാരണം ആകാറുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും സാഹചര്യവും എല്ലാം ശുദ്ധവും സ്വസ്ഥവുമായിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാതെ കുറേ ലഹരയിലോ അതല്ല പെട്ടെന്ന് കഴിച്ച് നീച്ചോടുക, അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് വേണ്ടെന്ന് വെക്കണം. കാരണം ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരമെല്ലാം ആ കഴിക്കുന്ന ആഹാരത്തോടൊരു പ്രതിപത്തി പുലർത്തിയിട്ട് കഴിക്കുക. ആ സമയം നമ്മൾ ജീവിതത്തിൽ ബാക്കി എല്ലാവരും വയ്ക്കുന്ന സമയം നമ്മൾ ആഹാരം കഴിക്കുന്നതിനും കൂടെ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം അത് നമ്മൾ എപ്പോൾ കഴിക്കണം എന്നാണ് എല്ലാവർക്കും ഉള്ള ഒരു സംശയം. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ആഹാരശീലം നമ്മുടെ സൂര്യൻ്റെ ചലനവുമായിട്ട് സൂര്യചക്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കാരണം അത് നമ്മുടെ വിശപ്പിന് ഒരു മുഖ്യമായ ഘടകം ഈ സൂര്യൻ്റെ ചലനത്തിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ കാലത്ത് നമ്മുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ പ്രഭാത ഭക്ഷണം സ്വീകരിക്കുക. നല്ലപോലെ ചവച്ചരച്ച് തന്നെ കഴിക്കണം. കാരണം നമുക്കറിയാം നമ്മുടെ വായിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡയജഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം നല്ലപോലെ ചവച്ചരച്ച് മാത്രം കഴിക്കുക. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഉമിനീരിലുള്ള രസങ്ങളും രസങ്ങളെല്ലാം നമുക്ക് ആഹാരത്തിൽ മിക്സ് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇന്നത്തെ കാലത്ത് എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യുക. പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത, ചെയ്ത് കൂടാത്ത കാര്യമാണ് പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യാത്തത്. എന്ത് വന്നാലും നമ്മൾ പ്രഭാത ഭക്ഷണം കൃത്യമായിട്ട് തന്നെ കഴിക്കണം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രധാനമായ ശക്തിയാണ് ആ പ്രാതൽ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് ഭക്ഷണമാണ് കഴിക്കുന്നത്. പ്രാതൽ കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് നമുക്കതിൻ്റെ ലഞ്ച് കഴിക്കുന്നുണ്ട്, രാത്രി ഡിന്നർ കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മൂന്ന് ഭക്ഷണമാണ് നമ്മുടെ പ്രധാന ഭക്ഷണങ്ങളായി നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഭക്ഷണ ദൈർഘ്യം ഒരു 6 മണിക്കൂറിലും എന്ത് വന്നാലും കൂടരുത്. അങ്ങനെ കൂടി കഴിഞ്ഞാൽ നമുക്ക് വിശപ്പിൻ്റെ ആവേക്യം വരും, ശരീരത്തിൽ ധാതുശോഷണം വരും, ഇത്തരം കാര്യങ്ങളെല്ലാം കാരണമാകാറുണ്ട്. അപ്പോൾ ഒരു 6 മണിക്കൂർ ഗ്യാപ്പ് ഒരിക്കലും നമ്മുടെ ഭക്ഷണങ്ങൾ തമ്മിൽ വരരുത്. ഇനി നമുക്ക് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് ഒരു ലഘു ഭക്ഷണമാകാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാലത്തിൽ 8 മണിക്ക് ആഹാരം കഴിക്കുന്നവരാണ്, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ആണ് നമ്മൾ ലഞ്ച് എടുക്കുക, 2 മണിക്കടക്കെയാണ് ലഞ്ച് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 10:30-11 മണിയാകും ചെറുതായിട്ട് ഒരു ലഘു ഭക്ഷണം കഴിക്കുന്നത് തെറ്റില്ല. അതുപോലെയാണ് വൈകുന്നേരം 1 മണിക്ക് ലഞ്ച് കഴിക്കുന്ന ആൾക്ക് രാത്രി 8 മണി 9 മണി നേരത്താണ് അവരുടെ ഡിന്നറെങ്കിൽ അവർക്ക് ഒരു 6 മണി നേരത്തോ 6.5 നേരത്തോ ചെറിയ ഒരു ലഘു ഭക്ഷണം എടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ
ഇത്തരം കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ആഹാരം കഴിക്കരുത്. നമ്മുടെ വിശപ്പിനെ മാനിച്ച് വേണം ആഹാരം കഴിക്കാൻ, ഇല്ലെങ്കിൽ അത് നമ്മുടെ ദഹനത്തിനെ ബാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ ഒരു സമയം ക്രമമാണെങ്കിൽ രാവിലെ ഒരാൾക്ക് ഒരു 8 മണിക്ക് ഒരു പ്രാതല് കഴിക്കുക ആണെങ്കിൽ നമുക്ക് 1 മണിക്ക് ലഞ്ചും രാത്രി 8 മണിക്ക് ഡിന്നറും ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ചെറിയ ലഘുഭക്ഷണങ്ങൾ ആവുകയാണെങ്കിൽ അത് ഡൈജഷന് ഒന്നും കൂടെ നല്ലതാണ്, ശരീരത്തിനും നല്ലതാണ്. ഇനി എല്ലാവർക്കുമുള്ള മറ്റൊരു പ്രശ്നമാണ് എന്താണ്, നമ്മുടെ ഡിന്നർ, ഡിന്നറിൻ്റെ സമയം. 9:30 ഡിന്നർ കഴിച്ച് 10 മണിക്ക് കിടന്നുറങ്ങും. ആ ശീലം വളരെ തെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ ഒരു 8 മണിക്കെങ്കിലും, നേരത്തെ കാഴ്ച അതിൽ നേരത്തെ കഴിക്കൽ പ്രായോഗികമല്ല, 8 മണിക്കെങ്കിലും കഴിക്കണം. കാരണം 10 മണിയോടുകൂടെ എല്ലാവരും ജീവിതശൈലി 10 മണി 10:30 ആകുമ്പോഴേക്കും ഉറങ്ങേണ്ടത് അത്യാവശ്യം നിർബന്ധമാണ്. ഓക്കെ, ആ രീതിയിലാണെങ്കിൽ 8:30 ആകുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ രാത്രി ഭക്ഷണം കഴിക്കണം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൽ എന്ത് കഴിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. നമ്മൾ ആയുർവേദത്തിൽ പ്രധാനമായിട്ടും 6 രസങ്ങളേനെ പറയുന്നുണ്ട്. അത് മധുരം, ചവർപ്പ്, കയ്പ്പ്, എരിവ്, പുളി, ഉപ്പ്, ഇതെല്ലാം ഇത്തരമുള്ള എല്ലാ രസങ്ങളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. കാരണം നമുക്ക് പ്രധാനമായിട്ടും 1 രസം മാത്രം ഉൾപ്പെട്ട ആഹാരമാണെങ്കിൽ അത് നമുക്ക് പലതരം അസുഖങ്ങളും ഉണ്ടാവുന്നതിനും കാരണം ആകാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ പറഞ്ഞു സമയത്ത് കഴിക്കണം എന്ന് പറഞ്ഞു, എല്ലാ രസങ്ങളും ഉൾപ്പെട്ട ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞു, നല്ലപോലെ ചർച്ചരസിക്കണം എന്ന് കഴിഞ്ഞ് പറഞ്ഞു, പ്രോപ്പറായ ഗ്യാപ്പ് ഓരോ ആഹാരത്തിനും വേണമെന്നും പറഞ്ഞു. അത് കൂടാതെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ദഹനശക്തിയെ ഒന്ന് പ്രമോട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തിയ ഒന്നുകൂടെ നല്ലതായിരിക്കും. പണ്ട് കാലത്ത് നമ്മുടെ ആഹാരത്തെ ശീലം എന്തായിരുന്നു, നെയ്യിട്ട കഞ്ഞി. നെയ്യിട്ട കഞ്ഞി എന്ന് വെച്ചാൽ പലവരെ നമ്മൾ നെയ്യ്, ഇപ്പോൾ നെയ്യ് കൊളസ്ട്രോളാണ്, നെയ്യിട്ടാൽ തടിക്കും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അത് ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതായത് കഴിക്കേണ്ട അളവിൽ കഴിച്ചാൽ ഏതും ഒരു ഔഷധത്തിൻ്റെ ഗുണമാണ് നമുക്ക് ചെയ്യുക. നെയ്യിട്ട് ഒരു കഞ്ഞിയിൽ ഒരു കുറച്ച് നെയ്യിട്ട് കഴിച്ചെന്ന് വെച്ചാൽ അത് നമുക്ക് കൊളസ്ട്രോളോ അല്ലെങ്കിൽ അമിത മണ്ണമോ പോലുള്ള ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അത് നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ദഹനത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. കുട്ടികൾക്ക് ഡെയിലി നിങ്ങൾ കൊടുത്തു നോക്കൂ, കുറച്ച് കഞ്ഞിയിൽ 1 സ്പൂൺ നെയ്യിട്ട് കൊടുത്തു നോക്കും. നല്ല പാലും നെയ്യും ഒക്കെ ദിവസം നമ്മൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എന്നാൽ ഇതെല്ലാം കഴിച്ച് നമ്മൾ വെറുതെ ഇരിക്കലല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ കുട്ടികളെ ബുദ്ധിവികാസനം, ഓർമ്മശക്തി കൂട്ടുന്നതിനും, എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ആഹാരത്തിൽ നമ്മൾ കുറച്ച് നല്ല പോഷണങ്ങൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങൾ കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇനി ഈ നമുക്ക് ഡെയിലി അറിയാം, നമ്മുടെ ശൈലി, നമ്മുടെ മലയാളികളുടെ ശൈലിയിലെ ചോറ് നമ്മുടെ ഒരു ആഹാര പദാർത്ഥമാണ്. അപ്പോൾ നമ്മൾ ഒരു നേരം മതി അരിയാഹാരങ്ങളെല്ലാം, നമ്മൾ ഒരു നേരം ചോറ് പോലുള്ള ആഹാരം കഴിക്കുക. രാവിലെ അധികവും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് പലഹാരങ്ങളായിരിക്കും, ഇഡ്ഡലി ദോശ ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്. ദെൻ അതോടുകൂടി തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം, ശ്രദ്ധിക്കണം. നമുക്ക് ഗോതമ്പ്, അത് ആഹാര ശരീരത്തിന് വളരെ നല്ലതാണ്. പറ്റുമെങ്കിൽ വീട്ടിൽ പൊടിപ്പിക്കുന്നതായിരിക്കും ഗോതമ്പായിരിക്കും കൂടുതൽ നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കേടുള്ള പദാർത്ഥമാണ് മൈദ. മൈദയുടെ ആധിക്യം പല ഗോതമ്പ് പൊടികളും മാർക്കറ്റിൽ ലഭിക്കുന്നതിന് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി പരമാവധി പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച് യൂസ് ചെയ്യുക ഗോതമ്പ്. കൂടാതെ ചെറുധാന്യങ്ങൾ, ഇന്ന് നമുക്കറിയാം ചെറുധാന്യങ്ങളുടെ പ്രത്യേകത, അത്യാവശ്യം നല്ലപോലെ ഫൈബർ കണ്ടിട്ടും നല്ലപോലെ മിനറൽസും എല്ലാം ഉള്ളതാണ് ചെറുധാന്യങ്ങൾ. ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ ഫൈബർ കണ്ടിട്ടുണ്ട്, ദഹനം പ്രോപ്പറാവും, കോൺസ്റ്റിപേഷൻ പോലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടാതെ നല്ലപോലെ മോര് കഴിക്കാം, പാല് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കുടിക്കാം, തേൻ വളരെ നല്ലതാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, ഇവയെല്ലാം നമ്മുടെ ആഹാരത്തിൽ നല്ലപോലെ ഉൾപ്പെടുത്തുക. എന്നാൽ ഇതോടുകൂടി കഴിക്കാൻ പാടാത്ത കുറേ കാര്യങ്ങളും ഉണ്ട്. സ്ഥിരമായി നമ്മൾ ഉഴുന്ന്, നമുക്കറിയാം അധികം ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നവരായിരിക്കും ഇന്ന്. എന്നാൽ കൂടുതലായിട്ട് ഉഴുന്ന് പോലുള്ള ആഹാരങ്ങളോ, അത് കൂടുതൽ ഉപ്പ്, കൂടുതൽ എരിവ്, അച്ചാർ, പപ്പടം, ഉണങ്ങിയ അറിയാം ഉണങ്ങിയ പച്ചക്കറികൾ അല്ലെങ്കിൽ ഉണങ്ങിയ മീനുകൾ, ഇതൊക്കെ നമ്മൾ അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. ദിവസവും ചിക്കൻ കഴിക്കുക, മട്ടൻ കഴിക്കുക അതൊന്നും പാടില്ല. എന്നാൽ നമുക്കത് മിതത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതായത് ദിവസവും ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഴ്ചയിൽ ഒന്നോ ഒരു പ്രാവശ്യമൊക്കെ അത് യൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഇന്നത്തെ കാലത്ത് വരുന്നില്ല. ഓക്കെ, പരമാവധി നമ്മൾ ഫാസ്റ്റ് ഫുഡ്സിനെ ഉപേക്ഷിക്കുക തന്നെ വേണം. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഇതെല്ലാം കഴിക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ അതോടുകൂടെ ചില അബദ്ധങ്ങൾ കൂടെ, അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ നമ്മളതിന് വിരുദ്ധാഹാരം എന്ന് പറയും. എന്തൊക്കെയാണ് നമ്മളതിലെ വിരുദ്ധാഹാരം? ഇന്ന് നമ്മൾ ചെയ്യുന്ന കഴിക്കുന്ന പല ആഹാരങ്ങളും വിരുദ്ധമാണ്. അത് ആയുർവേദ ശാസ്ത്രത്തിൽ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞതാണ്, നമ്മളിപ്പോൾ തേൻ കഴിക്കുകയാണ്. ഈ തേൻ, തൈര് എന്നിവയൊന്നും ചൂടാക്കി കഴിക്കരുത്. അതിൽ ഒരുപാട് പേർക്ക് തന്നെ അറിയാം, കാരണം ഇളം ചൂടുകൊളുത്ത് തേൻ ചേർത്ത് കഴിക്കുന്നവരുണ്ടാവും. സത്യം പറഞ്ഞാൽ തേൻ ചൂടാക്കി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. മറ്റൊന്നാണ്, ഇപ്പോൾ ഇറച്ചി, ചിക്കൻ ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിൽ തൈരിൽ മാറിനേറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ തൈര്, മോര് എന്നിവ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ്, മീനിനോട് കൂടെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അത്തരം കാര്യങ്ങൾ പാലോ തൈരോ ചേർത്ത് കഴിക്കരുത്. ഇത് നമ്മുടെ ശരീരത്തിന് വിരുദ്ധമായ ആഹാരമാണ്. ഇനി മറ്റൊന്നാണ് പാലും പഴങ്ങളും. പാല് പഴങ്ങളോട് കൂടി ചേർത്ത്, ചക്ക, നേന്ത്രപ്പഴം, ചെറുപഴം ഇവയോട് ചേർത്ത് പാല് കഴിക്കാൻ പാടില്ല. ഇത് നമുക്ക് വിരുദ്ധ ആഹാരങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതാണ്. ഇനി മറ്റൊന്നാണ്, നമ്മളിപ്പം തേൻ, നെയ്യ് എന്നിവ സമാസമം എടുത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ നമ്മൾ പാല്, പുളിയുള്ള ആഹാരങ്ങൾ, പുളിയുള്ള പഴങ്ങൾ അവയുടെ കൂടെ ഒന്നും ഇത് പാടില്ല. പാല് കഴിക്കരുത്. നമ്മൾ ഷേക്ക് കഴിച്ച് കഴിക്കാറുണ്ടല്ലേ, അപ്പോൾ അതൊന്നും പുളിയുള്ള, അത് വൈറ്റമിൻ സി കണ്ടൻറ് കൂടുതലായിട്ടുള്ള പഴങ്ങളോട് കൂടെ പാല് ചേർത്ത് കഴിക്കരുത്. പിന്നെ മറ്റൊന്നാണ് കമ്പി കോർത്ത്, ഇരുമ്പിൻ്റെ കമ്പി, കമ്പിയിൽ കോർത്ത് പാകം ചെയ്ത ആഹാര സാധനങ്ങൾ. മീൻസ് നമ്മളിപ്പം ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ അല്ലേ, അപ്പം ഇത്തരം സാധനങ്ങളൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ കഴിക്കാനേ പാടില്ല. അത് നമുക്ക് വിഷത്തിൻ്റെ ഫലമാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടാതെ പച്ചക്കറി പോലും, ഇപ്പം നമുക്കറിയാം പനീർ, ഗ്രിൽഡ് പനീർ ഒക്കെ വെജിറ്റബിൾസും ഉണ്ട് അല്ലേ, പച്ചക്കറിയിലും ഉണ്ട് നമ്മൾ ഈ ഗ്രിൽഡ് ഐറ്റംസ്. എന്നാൽ ഇത്തരം കമ്പിയിൽ കൂർത്ത ആഹാര സാധനങ്ങൾ പാകം ചെയ്യുന്നവ കഴിക്കരുത്. ചുട്ട ആഹാരങ്ങൾ നമ്മൾ കഴിക്കരുത് എന്നും പറയാറുണ്ട് അല്ലേ. പിന്നെ ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ, കൂടുതലായി കരിഞ്ഞ ആഹാരങ്ങൾ അത് നമ്മൾ കഴിക്കാൻ പാടില്ല. ശരിയായ രീതിയിൽ വേവാത്ത ആഹാരങ്ങൾ ഇതും നമ്മൾ കഴിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ആയുർവേദത്തിലെ വിരുദ്ധ ആഹാരങ്ങളുടെ ലിസ്റ്റിൽ വരുന്നത്. എന്നാൽ ഇതിൽ പലതും ഇന്ന് നമ്മുടെ നിത്യജീവിതവുമായി വളരെ ബന്ധമുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം നമ്മൾ പലരും ഇതെല്ലാം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നാൽ ഇതെല്ലാം തന്നെ കാരണമാകുന്നു, പ്രധാനമായ കാരണങ്ങളാണ് ത്വക്ക് രോഗങ്ങൾ, അലർജി, ക്യാൻസർ, ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നിവ കുറയുക, എല്ലുകളിലെ ഫലക്കുറവ്, പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ, ഇതിനെല്ലാം പ്രധാന കാരണം ഈ വിരുദ്ധാഹാരങ്ങളാണ്. കാരണം ഇവ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ വിഷം എന്ന പോലെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത്തരം വിരുദ്ധ ആഹാരങ്ങൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചിന്തിക്കുക, നമ്മൾ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, അത് നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്, എന്നാൽ അതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ ആക്കിക്കൂടി അല്ലേ. അപ്പം ചെറിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ശരീരത്തെ നമുക്ക് രക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.